ഇന്ന് നിങ്ങൾ പത്താം ക്ലാസ്സിലെ ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ബയോളജിയിൽ ആകെ 8 അധ്യായങ്ങളാണുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് അറിയാനും പ്രതികരിക്കാനും, സെൻസസ് ആൻഡ് റെസ്പോൺസസ്. ഈ അധ്യായത്തിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. ഈ അധ്യായത്തിൽ ഒന്നാമത്തെ പേജിൽ തന്നെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് കാണാം. ആ ചിത്രത്തിൽ കുറച്ച് കുട്ടികളുണ്ട്. ഒരു മരം, ഒരു വയലും നമുക്ക് കാണാം. ഒരു കുട്ടി മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് മാങ്ങ കഴിക്കുകയാണ്. വേറെ ഒരു കുട്ടി നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നു. രണ്ടുപേര് പാട്ടക്കുട്ടി കിളികളെ പറപ്പിക്കുന്നു. ഒരു കുസൃതിയായിട്ടുള്ള കുട്ടി ഒച്ചിനെ മെല്ലെ പോയി തൊടുന്നു. തൊടുന്ന മാത്രം തന്നെ ഒച്ച് തല പിന്നിലേക്ക് വലിക്കുന്നു. ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? പല അനുഭവങ്ങളും നമുക്ക് ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ കുട്ടി മാവിൻ ചുവട്ടിലിരുന്ന് മാങ്ങ കഴിക്കുന്ന കുട്ടിക്ക് രുചി എന്ന അനുഭവം ഉണ്ടാകുന്നു. രണ്ടാമത്തെ കുട്ടി മുഖം കഴുകുമ്പോൾ തണുപ്പ് എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു. മൂന്നാമത്തെ രണ്ട് കുട്ടികൾക്ക് പാട്ടക്കൊട്ടുന്നതിലൂടെ ശബ്ദമെന്ന അനുഭവം ഉണ്ടാക്കാൻ സാധിക്കുന്നു. നാലാമത്തെ കുട്ടി ഒച്ചനെ തൊടുമ്പോൾ ഒച്ച് തല പിൻവലിക്കുന്നതിലൂടെ സ്പർശനം എന്ന ഒരു അനുഭവം ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ തണുപ്പ്, രുചി, സ്പർശം, ശബ്ദം, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഈ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. സെൻസസ് ദാറ്റ് എവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ നോൺ ആസ് സ്റ്റിമുലി. ഇത്തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ നമ്മുടെ തലച്ചോറിലെത്തി തലച്ചോറിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള ശരീരഭാഗങ്ങളിൽ എത്തുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രത്യേകതരം ചില കോശങ്ങളുണ്ട്. ഈ കോശങ്ങളാണ് ഇത്തരത്തിലുള്ള ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത്. ഇത്തരം കോശങ്ങളെ നമുക്ക് ഗ്രാഹികൾ എന്ന് വിളിക്കാം. ഗ്രാഹികളെ റിസെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഗ്രാഹികൾ അല്ലെങ്കിൽ റിസെപ്റ്റേഴ്സ്. റിസെപ്റ്റേഴ്സ് സന്ദേശങ്ങൾ ഉണ്ടാക്കുകയും സന്ദേശങ്ങൾ തലച്ചോറിലെത്തി തലച്ചോറ് അതിനു വേണ്ടിയിട്ടുള്ള പ്രതികരണ പ്രക്രിയകൾ നടത്തുകയും ചെയ്യും. ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് നാഡീവ്യവസ്ഥ. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ കൺട്രോൾഡ് ബൈ നെർവസ് സിസ്റ്റം. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസസ് ആർ കൺട്രോൾഡ് ബൈ അവർ നെർവസ് സിസ്റ്റം. ഓക്കെ, ആദ്യമായി നമുക്ക് ഡെൻഡ്രൈറ്റ് എന്താണെന്ന് നോക്കാം. ഈ അഗ്രഭാഗമാണ്, ടിപ്പ് പോർഷനാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖകൾ, ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. അടുത്ത ഭാഗമാണ് ഡെൻഡ്രോൺ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. അടുത്തതായിട്ട് നമുക്ക് ആക്സോൺ. ആക്സോൺ ഇതാണ് ആക്സോൺ, ഈ യെല്ലോ കളറിൽ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നു. ആക്സോണിൻ്റെ ധർമ്മമാണ് കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുക എന്നുള്ളത്. അടുത്തതായിട്ട് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകൾ. ആക്സോണൈറ്റ് ഇതാണ് ആക്സോണൈറ്റ്, ഇത് ആക്സോണിൻ്റെ ശാഖകളാണ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്നു. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ഈ ഗോളാകൃതിയിലുള്ള ഭാഗങ്ങളാണ് സിനാപ്റ്റിക് നോബില് ആവേഗങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ആക്സോണൈറ്റിൻ്റെ ധർമ്മം. അടുത്തതായിട്ട് നമുക്ക് സിനാപ്റ്റിക് നോബ് എന്താണെന്ന് നോക്കാം. സിനാപ്റ്റിക് നോബ് ഈ ഗോളാകൃതിയിലുള്ള ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണിൻ്റെ അഗ്രഭാഗം,
ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. നാഡീയ പ്രേക്ഷകം ശ്രവിപ്പിക്കുന്നു, ഇവിടെ നിന്ന് നാഡീയ പ്രേക്ഷകം ശ്രവിപ്പിക്കുന്നു. അടുത്തതായിട്ടുള്ള ഭാഗമാണ് ഷ്വാൻ കോശം. ഷ്വാൻ കോശം ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗമാണ് ഷ്വാൻ കോശം. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഒരു നാഡീകോശത്തിന് ഉള്ളത്. വി ക്യാൻ ലുക്ക് ഇൻ ടു ദ ഡിഫറെൻ്റ് പാർട്ട് ഓഫ് ദ ഡെൻഡ്ര. യെസ്, ഓക്കെ. ആക്സോൺസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മൈലിൻ, എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്സ്. ദാറ്റ് മീൻസ് മൈലിൻ ഷീത്ത് ഈസ് എ ലിപ്പിഡ് ലെയർ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈലിൻ ഷീത്ത് ദി ആക്സോൺസ് ആർ കണ്ടിന്യൂസ്ലി എൻസർക്കിൾഡ്. ദാറ്റ് ഈസ് മെയിൻലി ഫോർ പ്രൊട്ടക്ഷൻ. ദാറ്റ് ഈസ് മെയിൻലി ഫോർ പ്രൊട്ടക്ഷൻ. മിക്ക ആക്സോണുകളെയും മൈലിൻ എന്ന് പറയുന്ന ഒരു സ്ഥലം കൊണ്ട് ആവർത്തിച്ച് വലയം ചെയ്തിട്ടുണ്ട്. മൈലിൻ ഷീത്ത് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് കൊഴുപ്പ് കൊണ്ടുള്ള ഒരു ആവരണമാണ്. കൊഴുപ്പ് കൊണ്ടാണ് മൈലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അത് തെറ്റി മൈലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത് ഷ്വാൻ കോശങ്ങൾ കൊണ്ടും ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടുമാണ്. ഷ്വാൻ കോശങ്ങളും ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളും സെൻട്രൽ നെർവ് സിസ്റ്റം, സെൻട്രൽ നെർവ് സിസ്റ്റം അതായത് തലച്ചോറ്, സൂക്ഷ്മ മുതലായ ഭാഗങ്ങളിലാണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ കൂടുതലായി കാണപ്പെടുന്നത്. പെരിഫറൽ നെർവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് അതായത് സൂക്ഷ്മനാ നാഡിയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മറ്റ് നാഡീകോശങ്ങളിലുമാണ് ഷ്വാൻ കോശങ്ങൾ കാണപ്പെടുന്നത്. ഷ്വാൻ കോശങ്ങളും ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളും കൂടിച്ചേർന്നാണ് മൈലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത്. മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം ആവയങ്ങളെ വേഗത വർദ്ധിപ്പിക്കുക, നാഡീകോശത്തിന് പോഷണം നൽകുക, നാഡീകോശത്തിന് സംരക്ഷണം നൽകുക മുതലായവയാണ്. ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ, ഷ്വാൻ കോശങ്ങൾ ഇവ രണ്ടും കൂടി ചേർന്നാണ് മൈലിൻ ഷീത്ത് നിർമ്മിച്ചത്. ഇത് കൊഴുപ്പ് നിർമ്മിതമായിട്ടുള്ള ഒരു ആവരണമാണ്. മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം നമ്മൾ മനസ്സിലാക്കിയല്ലോ. മൈലിൻ ഷീത്തുള്ള നാഡീകോശത്തിൻ്റെ ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും അതായത് വെളുത്ത തിളങ്ങുന്ന വെളുത്ത നിറത്തോടു കൂടിയവയാണ് മൈലിൻ ഷീത്തുള്ള ഭാഗം. മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. അതായത് തിളക്കമില്ലാത്ത ഭാഗമാണ് മൈലിൻ ഷീത്തില്ലാത്ത ഭാഗം. മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം നാഡീകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുക, ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ധർമ്മം. നമുക്ക് നോക്കാം. ആവേഗങ്ങളെ വേഗത വർദ്ധിപ്പിക്കുക, ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുക, പോഷകഘടകങ്ങൾ അതായത് ഓക്സിജനും പോഷകഘടകങ്ങളും നാഡീകോശങ്ങൾക്ക് നൽകുക എന്നുള്ളവയാണ് മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഡിഫറെൻ്റ് ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്, ദറ്റ് ഈസ് മൈലിൻ ഷീത്ത് പ്രൊട്ടക്ട് ദ ആക്സോൺ ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ഇൻസുലേറ്റർ ആൻഡ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ ഇമ്പൾസസ് and it provide nutrients and oxygen to the axon and neuron. That is the main functions of myelin sheath. Okay, generation and transmission of impulses. അതാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. We can discuss that. Nervous system manages control and coordination through the impulses. How these impulses generated and transmitted through the neurons. Unlike the given figures, you can look these pictures. Here positive charge and the inner side we can see the negative charge. Whenever stimulus is formed, the positive charge enter into it and the negative charge enter outside. Actually, this will make a wave-like motion and electric charges are moving as a wave-like motion and impulses are formed and impulses are transmitted. അതായത് നമ്മളെടുത്ത പാഠഭാഗത്തിലെ തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത് എന്താണ് ഉദ്ദീപനം, രണ്ട് നാഡീകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പടം വരച്ച് അടയാളപ്പെടുത്തുക, മൂന്ന് നാഡീകോശത്തിലൂടെ എങ്ങനെയാണ് സന്ദേശങ്ങൾ കടന്നു പോകുന്നത്, അയോണുകളുടെ രൂപത്തിൽ എങ്ങനെയാണ് സന്ദേശങ്ങൾ കടന്നു പോകുന്നത്,
ഈ മൂന്ന് തുടർ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് എഴുതി വാട്സപ്പിലൂടെ അയച്ചു തരേണ്ടതാണ്.